അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഹദീസ് സെഷനിൽ 63 ഹദീസ് സെഷൻ നമ്പർ 63 നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാഹ് ഇത്തിബാഉൽ ജനായിസ്, അതായത് ജനാസയെ അനുഗമിക്കൽ, മയ്യത്തിനെ അനുഗമിക്കൽ, മയ്യത്തിന്റെ കൂടെ പോവുക, മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഹദീസ് നമ്പർ 47 സഹീൽ ബുഖാരിയിൽ, ബാബു ഇത്തിബാഉൽ ജനായിസി മിനൽ ഈമാൻ, കിതാബുൽ ഈമാനിൽ ബാബു ഇത്തിബാഉൽ ജനായിസി മിനൽ ഈമാൻ, ജനാസയെ അനുഗമിക്കൽ ഈമാന്റെ സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നത് സംബന്ധിച്ച ബാബു. ഇതിലെ ഹദീസ് നമ്പർ 47, ബുഖാരിയിലെ ഹദീസ് നമ്പർ 47 ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫത്ഹുൽ ബാരിയിൽ വന്ന വിശദീകരണവും മറ്റു ചില കിതാബുകളുടെ വിശദീകരണമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാഹ്. അതായത് ജനാസയെ അനുഗമിക്കുന്നവന്റെ പ്രതിഫലം എന്ത്, അവന് ലഭിക്കുന്ന പ്രതിഫലം എന്ത്, അതേസമയം അതേപോലെ തന്നെ മയ്യത്തിനെ അല്ലെങ്കിൽ ജനാസയെ അനുഗമിക്കുമ്പോൾ മയ്യത്തിന്റെ മുമ്പിൽ ആണോ നടക്കേണ്ടത് അതോ പിറകിലാണോ നടക്കേണ്ടത്, ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. അതേപോലെ സ്ത്രീകൾ ജനാസയുടെ കൂടെ പോകുന്നതിന്റെ വിധി, അത് സംബന്ധിച്ച ഹദീസുകൾ, വാഹനത്തിൽ ജനാസയുടെ കൂടെ പോകുന്നതിന്റെ വിധി, അത് സംബന്ധിച്ച ഹദീസുകൾ, ഇതൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാഹ്. ഇന്ന് ഇതിന്റെ ചർച്ച തുടങ്ങാം. ഹദീസ് ആദ്യം നോക്കാം. ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്. അൻ അബി ഹുറൈറ, ഓടുകൾ ഒന്നിൽ കാണാം. അൻ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ من اتبع جنازة مسلم إيمانا واحتسابا وكان معه حتى يصلى عليها ويفرغ من دفنها فإنه يرجع من الأجر بقيراطين كل قيراط مثل أحد ومن صلى عليها ثم رجع قبل أن تدفن فإنه يرجع بقيراط ذان الحديث أبو هريرة رضي الله عنه رواه അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇസ്ലാം റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല പറഞ്ഞു, മനിത്തബ, ആരൊരുത്തൻ പിന്തുടർന്നുവോ, ആരൊരുത്തൻ അനുഗമിച്ചുവോ, പിന്തുടർന്നുവോ, ജനാസത്ത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ആളുടെ മയ്യത്തിനെ, ഈമാനൻ സത്യവിശ്വാസത്തോടുകൂടി, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, വഹ്തിസാബൻ, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും, ഒരാളെ ഒരു പ്രമുഖനായ ഒരാളെ മരിച്ചു, അപ്പം അയാള് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, അപ്പൊ ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇപ്പം അത് മോശമാണ്, പാർട്ടിക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെയല്ല. ഇത് ഈമാനൻ വഹ്തിസാബ, ഈമാനോട് കൂടിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും, അദ്ദേഹം ആ ജനാസയുടെ കൂടെ ഉണ്ടായിരുന്നു, ആ ജനാസയ്ക്ക് മേൽ നിസ്കരിക്കപ്പെടുന്നത് വരെ, എന്ന് പറഞ്ഞ നിസ്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം പിരിഞ്ഞു, മിൻ ദഫനിഹ, ആ മയ്യത്തിനെ കബറടക്കം, ദഫിൻ ദഫിൻ എന്ന മറമാണ്, മറമാടിയതിന് ശേഷം, ദഫിൻ മറമാണ്, ദഫിൻ ദഫിനുൻ മറമാണ്, മറമാടുക മറമാണ്. فانه يرجع من الاجر അയാൾ കൂലിയിൽ നിന്ന് മടങ്ങുന്നതാണ്, രണ്ട് ഖിറാത്ത് കൂലിയുമായിട്ടായിരിക്കും അയാൾ മടങ്ങുന്നത്. അയാൾ ജനാസ അനുഗമിച്ചു, നിസ്കാരത്തിൽ പങ്കെടുത്തു, കബറടക്കം കൂടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്, എങ്കിൽ രണ്ട് ഖിറാത്ത് പ്രതിഫലം നൽകുന്നതാണ്, കിട്ടുന്നതാണ് അയാൾക്ക്. കുല്ലു ഖിറാത്തിൻ മിത്തു ഉഹദിൻ, ഓരോ ഖിറാത്തും ഉഹദ് മലയോളം വരും. ഉഹദ് മല ആണ് വലിയ മല, നമ്മളിപ്പം ഹിമാലയ എന്നൊക്കെ പറയില്ല ഇവിടെ ഇന്ത്യയിൽ, ഉഹദ് മലയോളം വരും. ഒമാൻ സ്വല്ല അലിഹ, പിന്നെ ആരൊരുത്തൻ നിസ്കരിച്ചു, കുമ്പറജ കബരാൻ തുടുഫന, കബറടക്കം ചെയ്യപ്പെടുന്നതിന് മുമ്പ് മടങ്ങി. ഇനി ഒരാൾ നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തു, ജനാസയുടെ കൂടെ പോയി നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തിട്ട് കബറടക്കം കഴിയുന്നതിന് മുമ്പ് മടങ്ങി, എങ്കിലോ അപ്പൊ എന്താണ് അവസ്ഥ, അയാൾക്ക് ഒരു ഖിറാത്ത് പ്രതിഫലവുമായിട്ടാണ് അയാൾ മടങ്ങുന്നത്. കബറടക്കം കൂടി കഴിഞ്ഞിട്ട് മടങ്ങുമ്പോൾ രണ്ട് ഖിറാത്ത് പ്രതിഫലം. അപ്പൊ ജനാസയിൽ പങ്കെടുത്തിട്ട് നിസ്കാരം വരെ ആണ് പങ്കെടുത്തെങ്കിൽ അയാൾക്ക് ഒരു ഖിറാത്ത് പ്രതിഫലം, കബറടക്കം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡബിൾ പ്രതിഫലം ലഭിക്കുന്നതാണെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്ലിപ്പ്.
ഫത്തുഹുൽ ബാരിയിൽ ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് വന്ന ഭാഗമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഖൗലു മനിത്തബഅ, ആരൊരുത്തൻ പിന്തുടർന്നുവോ അനുഗമിച്ചുവോ, എന്ന് പറഞ്ഞാൽ ഇത്തബ എന്നും തബിഅ എന്നും രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത്തബ എന്നാണെങ്കിലും തബിഅ എന്നാണെങ്കിലും മയ്യിത്തിൽ അനുഗമിച്ചു എന്ന് തന്നെയാണ് ആശയം. വഖദ് തമസ്സക ബിഹാദ ലഫ്ദ് മൻ സഅമ അന്നൽ മശിയ ഖൽഫഹ അഫ്ളൽ, ഈ പദപ്രയോഗം വെച്ചിട്ട്, പിന്തുടർന്നു എന്നുള്ള പദപ്രയോഗം വെച്ചിട്ട് ചിലർ ഇത് പിടിച്ചിട്ടുണ്ട്. എന്ത്? ഈ ലഫ്ദ് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. മൻ സഅമ അന്നൽ മശിയ ഖൽഫഹ അഫ്ളൽ, മയ്യത്തിന്റെ ജനാസയുടെ പിറകെ നടക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചിലർ വാദിച്ചിട്ടുണ്ട്. വലാ ഹുജ്ജത ഫീഹി ലിഅന്നഹു യുഖാലു തബിഅഹു ഇദാ മശ ഖൽഫഹു ഔ ഇദാ മറ ബിഹി ഔ ഫമശ മഅഹു വകദാലിക തബഅഹു ബിത്തസ്തീദി വഹു ഇഫ്താല മിൻഹു. ഇനി വലാ ഹുജ്ജത ഫീഹി, എന്നാൽ അതിൽ തെളിവില്ല. കാരണം ലിഅന്നഹു യുഖാലു, കാരണം നിശ്ചയം പറയപ്പെടുന്നതാണ് തബിഅഹു, ഒരാളെ പിന്തുടർന്നു അല്ലെങ്കിൽ മയ്യത്തിനെ പിന്തുടർന്നു എന്ന് പറയുന്നത്, ഇദാ മശ ഖൽഫഹു മയ്യത്തിന്റെ പിറകെ നടന്നാലും, ഔ ഇദാ മറ ബിഹി ഫമശ മഅഹു അങ്ങനെ മയ്യത്തിന്റെ ഒപ്പം നടന്നാലും, മയ്യത്തിന്റെ അനുഗമിച്ചു എന്ന് പറയാം. ഇത്തബ എന്നുള്ള വാക്കാണെങ്കിൽ അവൻ തന്നെ. ഇനി അതിനോട് തുടർന്നാണ് വഖദ് ബയ്യന അൽ മുറാദ് അൽ ഹദീസ് അൽ ആഖർ അൽ മുസഹഹു ഇൻദ ഇബ്നു ഹിബ്ബാൻ വഗൈറിഹി മിൻ ഹദീസ് ഇബ്നു ഉമറ ഫിൽ മസ്ജിദി അമാമഹ. ഇനി മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്, അത് ഇബ്നു ഹിബ്ബാൻ എന്ന് പറഞ്ഞ സ്വഹീഹായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു ചിലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ നടന്നതായിട്ടുള്ള ഹദീസ്, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുള്ള മുന്നിൽ നടക്കുന്നതിന്റെ ഫളിയത്തെ സംബന്ധിച്ച ഹദീസ്. ഇനി നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ, അതായത് ജനാസയുടെ മുമ്പിലാണോ പിറകിലാണോ നടക്കുന്നത് ഉത്തമം, എങ്ങനെ നടന്നാലും മയ്യത്തിനെ അനുഗമിച്ച് പ്രതിഫലം ലഭിക്കും, എങ്കിലും കൂടുതൽ ഉത്തമം ഏതാണ്? മയ്യത്തിന്റെ മുമ്പിൽ നടക്കണോ പിറകിൽ നടക്കണോ? മയ്യത്ത് കെട്ടിപ്പിടിക്കുന്ന ആളെന്തായാലും മയ്യത്തിന്റെ കെട്ടിപ്പിടിക്കണം ആളുകൾ. ഇനി മയ്യത്തിന്റെ പിറകെ നടക്കണോ, ജനാസയുടെ പിറകെ നടക്കണോ, മുമ്പിൽ നടക്കണോ എന്നത് സംബന്ധിച്ച ചർച്ചയുണ്ട്. ഇതിലേതാണ് അഫ്ദലി എന്ന വിഷയത്തിൽ ഇമാമുകൾക്ക്, ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഭൂരിപക്ഷം ഇമാമുകളും പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുന്നിൽ നടക്കലാണ് അഫ്ദലി എന്നതാണ്. ഈ വിഷയത്തിൽ അബൂ ഉമർ യൂസുഫ് ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ ബർ എന്ന ഒരു ഇമാം, അതായത് ഹിജ്റ 368 അദ്ദേഹം ജനിച്ചത്, മുൻകാലക്കാരനായ ഇമാം, അദ്ദേഹം അൽ ഇസ്തിദ്കാർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ചില വിവരങ്ങൾ, അതിന്റെ ചില വാർത്തകളാണ് അടുത്ത മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത്. മൊഡ്യൂൾ 3, അൽ ഇസ്തിദ്കാർ അൽ ജാമിഇ മദാഹിബി ഫുഖഹാ അൽ അംസാർ ബാബു അൽ മഷി അദ അമാമൽ ജനാസ, ജനാസയുടെ മുന്നിൽ നടക്കൽ സംബന്ധിച്ച ബാബു എന്ന ബാബിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. മാലിക്കുൻ അൻ ശിഹാബ് അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമറ കാനു യംഷൂൻ അമാമൽ ജനാസ എന്ന് പറഞ്ഞാൽ, മാലിക് ഇമാം അവർ പറയാണ്, ഇബ്നു ഷിഹാബ് എന്നവരിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണ്? റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു അവരെല്ലാം ജനാസയുടെ മുമ്പിലായിരുന്നു നടന്നിരുന്നത് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട്. ആ കിതാബിന്റെ ലിങ്ക് കിട്ടാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ മുഴുവൻ ആ ഭാഗം വായിക്കാം. ഇനി സുനൻ ഇബ്നു മാജ കിതാബുൽ ജനായിസ് ഹദീസ് 1483 വന്ന ഹദീസ്, 1483 നമ്പറായിട്ട് വന്ന ഹദീസ് സുനൻ ഇബ്നു മാജ, ആ ഹദീസിലും ഇത് സംബന്ധിച്ച പരാമർശമുണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹദീസ് നസ്ർ ബിൻ അലി എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ അനസ് ബിൻ മാലിക് ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കറിൻ വ ഉമറു വ ഉസ്മാനു യംശൂന അമാമൽ ജനാസ. എന്താണ് അനസ് ബിൻ മാലിക് എന്ന് റിപ്പോർട്ട് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, അബൂബക്കറും ആയിരുന്നു, ഉമറും ആയിരുന്നു, ഉസ്മാനും ആയിരുന്നു, റളിയല്ലാഹു അൻഹും അജ്മാഇൻ, യംശൂന അവർ നടക്കുമായിരുന്നു, അമാമൽ ജനാസ ജനാസയുടെ മുന്നേ നടക്കുമായിരുന്നു, ജനാസക്ക് മുമ്പിലായിരുന്നു ആര് നടന്നിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു നടന്നിരുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. ഇനി ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുള്ള അവരുടെ അൽ ഇസ്തിദ്കാർ എന്ന കിതാബ് തുടരുന്നു പറയാം. വഅർദഫ മാലിക്കുൻ ഹാദൽ ഹദീസ ബി ഹദീസിഹി അൻ മുഹമ്മദ് ബിൻ മുങ്കദിർ അൻ റദീഅ ഇബ്നു അബ്ദുല്ലാഹി ബിൻ ഹദീർ അന്നഹു അഖ്ബറഹു അന്നഹു റഅ ഉമർ ബിൻ ഖത്താബ് യുഖദ്ദിമു അന്നാസ അമാമ ജനാസ ഫി ജനാസതി സൈനബ് ബിൻത് ജഹ്ഷ്. ഇനി മറ്റൊരു റിപ്പോർട്ടാണ്, അതായത് ഇമാം മാലിക് അവർ ഈ ഹദീസിനോട് നേരത്തെ പറഞ്ഞ
അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ജനാസയുടെ മുമ്പിലായിരുന്നു നടന്നിരുന്നത് എന്ന ഇബ്നു ശിഹാബ് എന്നവർക്കിൽ നിന്നുള്ള റിപ്പോർട്ട് ഉദ്ധരിച്ച ശേഷം അതിനോട് അർദഫ തുടർത്തി പറഞ്ഞിരിക്കുന്നു. എന്ത് വേറെ ഹദീസ് മുഹമ്മദ് ബിൻ മുങ്കദിർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്, അതായത് അബ്ദുല്ലാഹിബ്നു അൽ ഹദീർ എന്നിവർ പറയാണ് അന്നഹു അഖ്ബറഹു നിശ്ചയം അദ്ദേഹത്തോട് പറഞ്ഞു അന്നഹു റആ ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടു യുഖദ്ദിമു നാസ ജനങ്ങളെ മുന്നേ നടക്കുന്നത് യുഖദ്ദിമു നാസ ജനങ്ങളെയും കൊണ്ട് നടക്കുക ജനങ്ങളെ മുന്നിൽ നടക്കുക ഇങ്ങനെ അമാമ ജനാസ ജനാസയുടെ മുമ്പിലായി ജനാസയുടെ മുമ്പിലായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് മുമ്പേ മുന്നേ ഉമർ റളിയല്ലാഹു അൻഹു പിറകിൽ ജനങ്ങൾ അതിന്റെ പിറകിൽ വയ്യത്ത് ജനാസ എന്ന കണക്കിൽ ഈ ജനാസത്തി സൈനബ ബിൻത് ജഹ്ഷ് സൈനബ ബിൻത് ജഹ്ഷ് എന്നിവരുടെ ജനാസയുടെ വിഷയത്തിൽ അവരെ ജനാസ കൊണ്ടുപോകുമ്പോ അവരുടെ വയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്നർത്ഥം വൻ ഹിഷാം ബിൻ ഉർവ അൻഹു ഖാല മാ റഅയ്തു അബി ഖത്ത് ഫീ ജനാസതിൻ ഇല്ലാ അമാമഹ ഖാല സുമ്മ യഅതിൽ ബഖിയ ഫയജ്ലിസു ഹത്താ യമുറു അലൈഹി. ഇനി ഹിഷാം ബിൻ ഉർവ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു അൻഹു ഖാല അദ്ദേഹം പറഞ്ഞു മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല അബി എന്റെ പിതാവിനെ പത്തു തീരെ പത്തു തീരെ പെട്ടാണെങ്കിലോ ജനാസയുടെ മുമ്പിലല്ലാതെ ഞാൻ എന്റെ പിതാവിനെ കണ്ടിട്ടില്ല. കാരണം എന്നിട്ട് അദ്ദേഹം പറയണേ സുമ്മേത്തിൽ ബഖിയ അങ്ങനെ ജനാസിന്റെ മുമ്പിൽ നടന്ന് നടന്ന് അദ്ദേഹം ബഖിയത്തും ബഖീർ എന്ന സ്ഥലത്ത് ബഖീർ കബറുകളുള്ള അവിടെ മറമാടാൻ കൊണ്ടുപോകുന്നത് അപ്പോ ഫയജ്ലിസു അവിടെ അദ്ദേഹം ഇരിക്കും എന്നിട്ട് വെയിറ്റ് ചെയ്യും ഹത്താ യമുറു അലൈഹി ജനങ്ങൾ നടന്നു വരുന്നത് വരെ മുന്നേ നടന്നിട്ട് അദ്ദേഹം അവിടെ ചെന്നിരിക്കും എന്നിട്ട് ജനങ്ങൾ എത്തുന്നവരെ അടിക്കും. വാലിബിൻ ഷിഹാബ് മറ്റൊരു റിപ്പോർട്ട് അന്നഹു ഖാല അൽ മഷിയു ഖൽഫൽ ജനാസതി മിൻ ഖതഇ സുന്നഹ് വയ്യത്തിന്റെ പിറകെ ജനാസയുടെ പിറകെ നടക്കുവാന്ന് തെറ്റായ ചര്യയിൽപ്പെട്ടതാണ് എന്ന് ഇബ്നു ഷിഹാബ് എന്നവരുടെ റിപ്പോർട്ട്. ഇനി واختلف العلماء في الافضل من ذلك ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഫ്ളരി ഏത് എങ്ങനെയാലും കുഴപ്പമില്ല എങ്കിലും ജനാസയുടെ മുമ്പിൽ നടക്കലാണോ പിറകെ നടക്കലാണോ അഫ്ളരി എന്ന വിഷയത്തിൽ ഉലമാക്കൾ അഭിപ്രായ ഭിന്നതയിലായിരിക്കുന്നു. ഖാല മാലിക് ഇബ്നു അനസ് വല്ലൈഹ് ഇബ്നു സഅദ് വശാഫിഈ വസ്ഹാബുഹും അസ്സുന്നത്തു അൽമശിയു അമാമൽ ജനാസ വഹുവൽ അഫ്ളു വബിഹി ഖാല അഹ്മദ് ഇബ്നു ഹംബൽ എന്ന് പറഞ്ഞാൽ മാലിക് ബിൻ അനസ് എന്നവരും ലൈഥ് എന്നവരും ലൈഥ് ബിൻ സഅദ് ഷാഫിഈ റഹ്മഹുള്ള ഇവരും അദ്ദേഹത്തിന്റെ അനുയായികളും ഷാഫിഈ റഹ്മഹുള്ളയും ഷാഫി മദ്ഹബുകാരി അസ്സുന്നത്തു സുന്നത്ത് അൽ മഷ് അമാമൽ ജനാസ ജനാസയുടെ മുമ്പിൽ നടക്കലാണ് സുന്നത്ത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വഹു അൽ അഫ്ളു അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം പുണ്യകരം. വബിഹി ഖാല അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു ആര് അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അവരുകളും ഭൂരിപക്ഷ ഇമാമുകളും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി മോഡ്യൂൾ 4 കാണാം. وقال الثوري لا بأس بالمشي بين يديها وخلفها وعن يمينها وشمالها الا ان المشي عندهم خلفها افضل. فاني الاستذكار എന്ന കിതാബിൽ അബൂ ഉമർ എന്നവർ രേഖപ്പെടുത്തുകയാണ്, അതായത് ഈ മുന്നേ നടക്കൽ ആണ് കൂടുതൽ ഉത്തമം എന്ന ഹദീസുകളൊക്കെ പരാമർശിച്ച ശേഷം കുറെ ഹദീസുകൾ പറഞ്ഞ് അതിന്റെ വിഷയങ്ങൾ പറഞ്ഞ ശേഷം പിറകിൽ നടക്കലാണ് ഉത്തമം എന്ന് പറയുന്നവരുടെ തെളിവുകളാണ് ഇനി പറയുന്നത്. സൗരി എന്നിവർ പറയുന്നു ലാ ബഅസ കുഴപ്പമില്ല ബിൽ മഷി ബൈന യദൈഹ മയ്യത്തിന്റെ മുമ്പിൽ നടക്കുന്നത് കൊണ്ടോ വഖൽഫഹ അതിന്റെ പിറകെ നടക്കലോ വഅന്യമീനിഹ വശമാരിയ വലതു ഭാഗത്തൂടെ ഇടതു ഭാഗത്തൂടെ നടക്കലോ ഇല്ല അന്നൽ മഷി അഇന്ദഹും ഖൽഫഹ അഫ്ളു. എന്നാൽ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നുണ്ട് മയ്യത്തിന്റെ ജനാസയുടെ പിറകിൽ നടക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന്. ഇതാണ് സൗരി ഇമാം സൗരി സുഫിയാൻ സൗരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. وحجه هؤلاء ومن قال بقولهم حديث علي من روايه عبد الرحمن بن ابزا ابي امكارته بيقول ايه دي طالعت அப்ப ഇനി മയ്യത്തിന്റെ പിറകെ ജനാസയുടെ പിറകെ പോവലാണ് നടക്കലാണ് കൂടുതൽ ഉത്തമം എന്ന് പറയുന്നവർ സൂചിപ്പിക്കുന്ന ഹദീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. وحجه هؤلاء ഇക്കൂട്ടരുടെ തെളിവ് حجت ومن قال بقولهم അവരുടെ അഭിപ്രായം പറഞ്ഞവരുടെയും എന്താണ് ഹദീസ് അലിയും മിൻ റിവായത്ത് അബ്ദുറഹ്മാൻ ബിൻ അബ്സ
അലി റളിയല്ലാഹു അൻഹു ഹദീസാണ് തെളിവായിട്ട് പറയുന്നത്. അതായത് അബ്ദുറഹ്മാൻ ബിൻ അബ്സ എന്നിവർ റിപ്പോർട്ട് ചെയ്തതാണ് ഹദീസ്. കാല അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ അബ്സ എന്നിവർ പറയാണ് റിപ്പോർട്ട് ചെയ്യാണ് ഈ ഹദീസ്, ഈ ഒരു അസർ. كنت امشي مع علي في جنازه وهو اخذ بيدي وهو يمشي خلفها وابو بكر وعمر يمشيان امامها فقلت له في ذلك فقال ان فضل الماشي خلفها على الماشي امامها كفضل صلاه المكتوبه على صلاه النافله وانهما لا يعلمان ذلك ولكنهما يسهلان على الناس. هذا حديث اذا ور اثر هذا رسول الله صلى الله عليه وسلم حديث الله علي رضي الله عنه ഇതിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അലി റളിയല്ലാഹു തൊട്ട് മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യാൻ, ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബ്ദുറഹ്മാൻ ബിൻ അബ്ദ എന്നവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, കുന്തു അംശി മഅ അലിയിൻ ഫീ ജനാസത്തിൻ, ഒരു ജനാസയുടെ കൂടെ ഞാൻ അലി റളിയല്ലാഹു കൂടെ പോവുകയായിരുന്നു. ഒരു ജനാസ പോകുമ്പോൾ ജനാസയുടെ അനുഗമിക്കുമ്പോൾ ഞാൻ അലി റളിയല്ലാഹുവിന്റെ കൂടെയായിരുന്നു. വഹുവ ആഖിദും ബിയദി, അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, കൈ പിടിച്ച് നടക്കണം ജനാസയുടെ കൂടെ. അപ്പോ വഹുവ യംശി ഖൽഫഹ, അലി റളിയല്ലാഹു നടന്നിരുന്നത് എവിടെയായിരുന്നു? ജനാസയുടെ ഹൽഫ്, ഹൽഫ് പിറകിൽ, ശ്രദ്ധിക്കണം, പിറകിൽ ഇടായിരുന്നു. അപ്പോ അബൂബക്കരും ഉമറും യംശിയാനി അമാമഹ, അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവും ജനാസയുടെ മുമ്പിലുമാണ് നടന്നുകൊണ്ടിരുന്നത്. ഫഖുൽതു ലഹു ഫീ ദാലിക, അപ്പോൾ ഞാൻ ആ വിഷയത്തിൽ ആരോട് പറഞ്ഞു? അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ബിൻ അബ്സ എന്നിവർ പറഞ്ഞു, അതാ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിന് മുമ്പിലാണല്ലോ നടക്കുന്നത്, നമ്മൾ പിറകിലാണല്ലോ എന്നുള്ള വിഷയം സൂചിപ്പിച്ചു. ഫഖാല, അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ഇന്ന ഫദലൽ മാഷി ഖൽഫഹ, മയ്യത്തിന്റെ ജനാസയുടെ പിറകിൽ നടക്കുന്ന ആളുടെ ഫദൽ, പുണ്യം, ശ്രേഷ്ഠത എന്നത്, അലൽ മാഷി അമാമഹ, ജനാസയുടെ മുമ്പിൽ നടക്കുന്ന ആളെക്കാളുള്ള ശ്രേഷ്ഠത എന്നത്, കഫദൽ സലാത്തിൽ മക്തൂബത്തി അല സലാത്തിൽ നാഫില, സലാത്തിൽ മക്തൂബ ഫർള് നമസ്കാരത്തിന് സുന്നത്ത് നമസ്കാരത്തേക്കാൾ എന്തുമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ്. കാരണം മയ്യത്തിന്റെ പിറകെ നടക്കലാണ് സുന്നത്ത് അല്ലെങ്കിൽ ഫദ്ല് കൂടുതൽ എന്ന്, ശ്രേഷ്ഠത കൂടുതൽ എന്നാണ് ആ ഇത് വെച്ചിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, അലി റളിയല്ലാഹു തുടർന്ന് പറയാൻ, വൈന്നഹുമാ ലയഅലമാനി, നിശ്ചയം അവർ രണ്ടുപേരും, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇവർക്ക് രണ്ടുപേർക്കും ഇത് അറിയാം, സാലിക്ക അത് വലാക്കിന്നഹുമാ, പക്ഷെ അവർ രണ്ടുപേരും, യുസഹ്ഹിലാനി അലന്നാസ്, ജനങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് മുന്നിൽ നടക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട്. പക്ഷെ ഈ ഹദീസ് ഇതുപോലുള്ള ഹദീസുകളും ഈ വിഷയത്തിൽ പിറകിൽ നടക്കലാണ് അഫ്ദലി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അഫറുകളൊക്കെ അതിനൊക്കെ ഇലനുണ്ട്, അതായത് ന്യൂനതകൾ ഉണ്ട് എന്ന് അബൂ ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഉമർ റഹിമഹുള്ളാഹി അവർ ഇവിടെ പറയുന്നു, അൽ ഇസ്തിദ്ഖാറിന്റെ കിതാബിൽ പരാമർശിക്കുന്നുണ്ട്. തംഹീദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബ് ഇത് വിശദമായി പരാമർശിക്കുന്നു എന്ന് അദ്ദേഹം ഈ കിതാബിൽ പറയുന്നുണ്ട്. ഇനി കുറെ കൂടി ഹദീസുകൾ, അതായത് മയ്യത്തിന്റെ ജനാസയുടെ പിറകെ നടക്കലാണ് കൂടുതൽ ഉത്തമം എന്നതിന് കുറെ കൂടി ഹദീസുകൾ പരാമർശിച്ച ശേഷം അബൂ ഉമർ റളിയല്ലാഹു വീണ്ടും മയ്യത്തിന്റെ ജനാസയുടെ മുമ്പിൽ നടക്കലാണ് ഉത്തമം എന്നതിനെ സൂചിപ്പിക്കുന്ന ഹദീസുകളും വീണ്ടും പരാമർശിച്ചിട്ട് പറയുന്ന ഭാഗമാണ് ഇനി കൊടുക്കുന്നത്. അലിസ്തിദ്ഖാറിൽ മോഡ്യൂൾ 5 അലിസ്തിദ്ഖാറിന്റെ കിതാബ് തുടർന്ന് പറയാം. അപ്പൊ ഇതിൽ ഈ വിഷയത്തിൽ ഈ കൊടുത്ത കൂട്ടത്തിലൊരു ഹദീസ് അതിന്റെ ഉള്ളടക്കം ഞാൻ പറയാം. അതായത് അലി റളിയല്ലാഹു പറയുന്ന ഒരിക്കൽ മയ്യത്തിന്റെ പിറകെയാണ് നടക്കേണ്ടത്, അതിന്റെ ആശയം പറയുന്നത് ഇവിടെ ഇബാറത്ത് കൊടുത്തിട്ടില്ല. അപ്പോ മയ്യത്തിന്റെ പിറകെയാണ് നടക്കേണ്ടത്, കാരണം മയ്യത്തിനിങ്ങനെ കാണുക പിറകെ നടക്കുമ്പോ അല്ലേ, അപ്പോ ഇതിനൊക്കെ ഇബാറത്ത് ഉണ്ടാകും. മയ്യത്തിസ്കാരത്തിലും പിന്നെ ജനാസയിലും പങ്കെടുക്കുന്നതിനൊക്കെ ഫൗലിന്റെ ഒരു പ്രധാന ഒരു ഗുണം എന്താണ്? ഒന്ന് മയ്യത്തിന് ഗുണം കിട്ടണം, എന്ത്, നമ്മുടെ പ്രാർത്ഥന കൂട്ടി. മറ്റൊന്നെന്താണ്? ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ശിക്ഷ തന്നെയാണെന്ത്, ആഹാരത്തിനെ കുറിച്ച് മരണത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പൊ നമുക്ക് മനസ്സിലൊരു ഇബറത്ത് ഉണ്ടാകും എന്നാണ്. ഈ മയ്യത്തെ നമ്മൾ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ, നേരെ പറഞ്ഞു നമ്മൾ മുമ്പ് പോകുമ്പോൾ അത് നേരെ കാണുന്നില്ല, മയ്യത്ത് പറയലല്ലേ. അതൊരു ആ ഒരു സെൻസിൽ അലി റളിയല്ലാഹു റിപ്പോർട്ട് കാണാം. അപ്പൊ ഇതിനൊക്കെ ന്യൂനതകളുണ്ടെന്ന് പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ അത് സഹിയാൻ പറയുന്നവരുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാകാം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി മോഡ്യൂൾ 5 ഇനി അഞ്ചാമത്തെ ക്ലിപ്പാണ്. മോഡ്യൂൾ 5 കാണാം. അൽ ഇസ്തിദ്ഖാർ തുടർന്ന് പറയാം. قال ابو عمر ابو عمر انه قال المشي امام الجنازه اكثر عن العلماء من الصحابه والتابعين ومن بعدهم من الخالفين وهو مذهب الاجازيين وهو الافضل ان شاء الله بعدهم الاستذكار തുടർന്ന് പറയുന്നു المشي امام الجنازه ജനാസയുടെ മുമ്പേ നടക്കൽ اكثر عن العلماء ഉലമാക്കളിൽ നിന്ന് അധികവും റിപ്പോർട്ട് അങ്ങനെയാണ് ഫദ്ലിയത്ത് അങ്ങനെയാണ്
പുണ്യം കൂടുതൽ അങ്ങനെയാണ് എന്നാണ് ഭൂരിഭാഗം ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ള ഉലമാക്കൾ? സഹാബത്തി, സഹാബാക്കളിൽ നിന്നുള്ള ഉലമാക്കൾ, വത്താബിഈന, താബിഈങ്ങളിൽ നിന്നുള്ള ഉലമാക്കളും, വമം ബഅദുഹും, അവർക്ക് ശേഷം ഉള്ളവരിൽ നിന്നുള്ള ഉലമാക്കളും ഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൽ മഷ്യു അലൽ ജനാസത്തി അഫ്ദൽ, അതായത് ജനാസയുടെ മുമ്പേ നടക്കലാണ് ശ്രേഷ്ഠകരം. മദ്ഹബുൽ ഹിജാസിയും, ഹിജാസുകാരുടെ മദ്ഹബ് അഭിപ്രായം അതാണ്. വഹുവൽ അഫ്ദൽ ഇൻഷാ അല്ലാഹ്, അതാണ് ഇൻഷാ അല്ലാഹ് ഏറ്റവും പുണ്യകരം. ولا باس عندي بالمشي خلفها وحيث شاء المسي منها لان الله عز وجل لم يحضر ذلك ولا رسوله ولا اعلم احدا من العلماء كره ذلك ولا ذكر ان مشي الماشي خلف الجنازه يحبط اجره فيما ويكون كمن لم يشهدها إن ولا باس عندي يندرد ورن എന്ന അഭിപ്രായത്തിൽ കുഴപ്പമില്ല. لا باس عندي കുഴപ്പമില്ല. എങ്ങനെ? എന്തു കുഴപ്പമില്ല? ബിൽ മഷി ഖൽഫ, മയ്യത്തിന്റെ പിറകെ നടന്നു എന്ന് വെച്ചിട്ട്. വഹൈസു ഷാ അൽ മാഷി മിൻഹ, ഈ മാഷി നടക്കുന്ന ആൾ ഏത് ഭാഗത്തൂടെ നടന്നാലും, അയാൾ എങ്ങനെ ഉദ്ദേശിച്ച് ഏത് രൂപത്തിൽ നടന്നാലും, പിന്നെ ഏത് ഭാഗത്താണെങ്കിലും കുഴപ്പമില്ല, വലത് ഭാഗത്തോ അടുത്ത ഭാഗത്തോ മുമ്പിലോ പിറകിലോ നടന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ലാഹു അസ്സ ബദൽ, സെയിം, കാരണം അള്ളാഹു അസ്സ ബദൽ ലം യഹ്ദു ദാലികാണ്, അത് നിരോധിച്ചിട്ടില്ല, അള്ളാഹു അത് നിരോധിച്ചതായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. വല റസൂലുഹു, അള്ളാഹുവിന്റെ റസൂൽ അത് നിരോധിച്ചിട്ടില്ല, റസൂൽ നിരോധിച്ചിട്ടില്ല പിറകെ നടക്കുന്നത്. വല ആയിരമു, എനിക്കറിയുകയില്ല, അഹദമിന ഉലമായി, ഉലമാക്കളിൽ നിന്ന് ആരും കരിഹ ദാലികാദിനെ വെറുത്തതായി, കാരണം മയ്യത്തിന്റെ പിറകെ നടക്കുന്നത് വെറുത്തതായിട്ട് ഒരു ഉലമാക്കളും വെറുത്തതായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. വല അതാക്കര, പരാമർശിച്ചിട്ടില്ല, ഒരു അരിമും പരാമർശിച്ചിട്ടില്ല. അന്നൽ അന്ന മഷിയൽ മാഷി ഹൽഫൽ ജനാസ യുഹബിത് അജ്റഹു, മയ്യത്തിന്റെ പിറകെ നടക്കുന്ന ആളുടെ അജ്ർ, കൂലി നഷ്ടപ്പെടുമെന്ന് ഫിഹ ആവശ്യത്തിൽ, മയത്തിനെ അനുഗമിക്കാത്തവരെ പോലെയാകും അയാൾ എന്ന് ആരും പറഞ്ഞതായിട്ടും എന്റെ അറിവിൽ ഇല്ല എന്ന് അബൂ ഉമർ എന്നവർ അദ്ദേഹത്തിന്റെ അൽ ഇസ്തിദ്ഖാർ എന്ന കിതാബിൽ പറയാം. എന്നിട്ട് പറയണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ശയ്യ ജനാസതൻ വസല്ല അലൈഹ കാന ലഹു ഖിറാത്തുൻ മിനൽ അജർ വമൻ ഖഅദ ഹത്താ തുദ്ഫന കാന ലഹു ഖിറാതാനി വൽ ഖിറാത്തു കഉഹുദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് പിന്നെ പരാമർശിക്കുന്നത്. ഇത് പറഞ്ഞ ശേഷം അബു ഉമർ എന്നവർ, അതായത് മൻ ശയ്യ ജനാസത്തൻ, ആരെടുത്തൽ ഒരു ജനാസ അനുഗമിച്ചുവോ, വസല്ല അലിഹ, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തു, കാലഹു ഖിറാത്തു മിനൽ അജർ, അയാൾക്ക് ഒരു ഖിറാത്ത് കൂലി, അജർ, പ്രതിഫലമുണ്ട്. വമങ് കഅദ ഹത്താ തുദ്ഫന, നീ മറമാടപ്പെടുന്നത് വരെ ഒരാൾ അവിടെ ഇരുന്നു, കാലഹു ഖിറാത്താനി, അയാൾക്ക് രണ്ട് ഖിറാത്ത് പ്രതിഫലമുണ്ട്. വൽ ഖിറാത്തു കഉഹുദിൻ, ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വരും. വലം യഹുസ്സൽ മാഷി ഖൽഫഹ മിനൽ മാഷി അമാമഹ, ഈ ഹദീസിൽ പിന്നെ പിറകെ നടക്കുന്ന എന്നോ അല്ലെങ്കിൽ മുന്നേ നടക്കുന്ന എന്നോ പ്രത്യേകമാക്കിയിട്ടില്ല. എന്ത് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ മുന്നേ നടക്കൽ ആണ് കൂടുതൽ പുണ്യകരം എന്ന രൂപത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. പിറകെ നടക്കലാണ് പിന്നെ പുണ്യം, അല്ലെങ്കിൽ പിറകെ നടക്കലാണ് വേണ്ടത് എന്ന രൂപത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പം മുന്നേ നടക്കലാണ് പിന്നെ ഉത്തമം, കൂടുതൽ ഉത്തമം എന്ന ഹദീസുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ആ വിഷയത്തിലാണ് പിന്നെ കൂടുതൽ ഉലമാക്കളും അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പിറകെ നടന്നു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അല്ലാഹു അഅലം. ഇനി ഇതിന്റെ ബാക്കി ഈ സെഷന്റെ തന്നെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.